എല്ലാവർക്കും നമസ്കാരം. ജെൻസി വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഊത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിൻ്റെ കൂടെ നമ്മളൊരു തക്കാളി ചട്നിയും ഉണ്ടാക്കുന്നുണ്ട്. വളരെ ടേസ്റ്റിയായ ഒരു തക്കാളി ചട്നിയാണ് നമ്മളൊരു പ്രത്യേക ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തിട്ടാണ് ഇതുണ്ടാക്കുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് ദോശ ഇഡ്ലി കഴിച്ചു മടുത്തുമെങ്കിൽ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ കുട്ടികൾക്ക് ടിഫിൻ ബോക്സായിട്ടും മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിങ് സ്നാക്സായിട്ടും കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അതിനുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഊത്തപ്പത്തിൻ്റെ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ നമ്മളിവിടെ ദോശമാവ് എടുത്തിട്ടുണ്ട്. ഞാൻ ദോശമാവ് ഉണ്ടാക്കുന്ന കാണിക്കുന്നില്ല. ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇഡ്ഡലിയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ദോശ ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റിയ ഒരേ മാവ് തന്നെയാണ്. ആ ഒരു മാവ് രീതിയിൽ തന്നെ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നമുക്ക് ഞാനൊരു 1.5 കപ്പോളം ദോശമാവ് ഇവിടെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും എടുക്കാം. ഞാനിത് 4 പേർക്ക് വേണ്ടിയുള്ള ഒരളവിലാണ് എടുത്തിരിക്കുന്നത്. ഇനി വേണ്ടത് ഒരു 2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ വേറെ വെജിറ്റബിൾസും വേണം നമുക്ക് ചേർക്കാം. പിന്നെ നമ്മൾ ഇതിലുണ്ടാക്കുന്ന ആദ്യം നമ്മളുണ്ടാക്കുന്നത് ചട്നിയാണ്. അപ്പോൾ ചട്നിക്ക് വേണ്ടി ഞാനൊരു സവാള ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, ഒരു 3-4 വെളുത്തുള്ളി, ഒരു 3 ചുവന്ന മുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ചട്നി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ചു. ആ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഓയിലോ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് പൊട്ടുകടല ചേർത്ത് കൊടുക്കുക. നമ്മൾ സാധാരണ ഉഴുന്നുപരിപ്പാണ് ചേർത്ത് കൊടുക്കാറ്. അപ്പോൾ പൊട്ടുകടല ഉണ്ടെങ്കിൽ പൊട്ടുകടല ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കാത്തവർ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ആ ഒരു പൊട്ടുകടല നമ്മുടെ എണ്ണയിലൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അങ്ങനെ തന്നെയാണ് ഇടുന്നത്. കാരണം നമ്മൾ അരച്ചെടുക്കുമല്ലോ. അപ്പം ആ വെളുത്തുള്ളിയും കൂടി ഒന്ന് ആ എണ്ണയിൽ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്. സവാള, കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി ആ ഒരു 3 ഉണക്കമുളക്. ഈ ഉണക്കമുളക് നിങ്ങൾക്ക് പിരിയമുളക് ഉണ്ടെങ്കിൽ, അതായത് കാശ്മീരി ചില്ലിയുടെ മുളക് ഉണ്ടെങ്കിൽ അതിടാം, അല്ലെങ്കിൽ നമ്മുടെ സാധാരണ മുളക് തന്നെ ഇടാം. അതൊന്ന് വാടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പെട്ടെന്ന് വാടിക്കണമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവേണ്ട, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മാത്രം മതി. 1-2 മിനിറ്റ് ഇങ്ങനെ ഇട്ട് ഇളക്കുമ്പോൾ തന്നെ ഒന്ന് വാടി വരും. അപ്പം ഇപ്പോൾ ദേവനിധം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ തക്കാളി, ഒരു വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു സവാളയും ഒരു വലിയ തക്കാളിയുമാണ് എടുത്തിരിക്കുന്നത്. 2-3 പേർക്ക് നല്ലതുപോലെ കഴിക്കാൻ പറ്റും. ആവശ്യത്തിന് നമ്മൾ ഒരുപാട് വേണ്ട ആവശ്യം, ഊത്തപ്പത്തിന് ഒരുപാട് ചട്നി വേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഈ ഒരു തക്കാളിയും കൂടി ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഓൾറെഡി നമ്മൾ എഴുവെള്ള മുളകാണ് ഇട്ടത്, അതുകൊണ്ട് ജസ്റ്റ് കളറ് കിട്ടാൻ വേണ്ടി മാത്രം കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആ കാശ്മീരി ചില്ലിയുടെ പച്ചമുളക് മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ 2-3 മിനിറ്റ് ഇങ്ങനെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ ആ ഒരു പച്ചമുളക് മാറിക്കിട്ടും. ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി കൂടി ഇട്ടായിരുന്നു, ക്യാമറയിൽ എടുക്കാൻ വിട്ടുപോയതാണ്. ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ചൂടാറിയതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ചൂടാറിയപ്പോൾ ഞാനിത് മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്ക് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതേ നല്ലതുപോലെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് സെർവിങ് ബൗളിലോട്ട് മാറ്റാം. നമ്മൾ സെർവിങ് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി, നല്ല ടേസ്റ്റിയായ ഒരു തക്കാളി ചട്നിയുടെ റെസിപ്പിയാണിത്. അപ്പോൾ ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഊത്തപ്പത്തിന് വേണ്ടി ദോശ ഉണ്ടാക്കുകയാണ്. പാൻ ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മുടെ ഈ ഒരു കയ്യിൽ ദോശമാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് പരത്തുന്നില്ല, ജസ്റ്റ് ഒന്ന് റൗണ്ട് ആക്കുന്നതേ ഉള്ളൂ. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ
കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ക്യാരറ്റ് ആവശ്യത്തിന് എത്രയാണോ നമുക്ക് വേണ്ടത് അത്രയും തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ക്യാരറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് സവാള കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി ഒന്നും നമുക്ക് ഇഷ്ടമനുസരിച്ച് ഇടാം, എത്രയാണോ നമ്മുടെ ആവശ്യം അത്രയും ഇടാം. അതിനുശേഷം മല്ലിയില, കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർക്കാം, ബീട്രൂട്ടോ അല്ലെങ്കിൽ തക്കാളി വേണമെങ്കിലും ചേർക്കാം. ഇനി ഞാൻ കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് എണ്ണോ രണ്ടോ പീസ് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് എന്താ പറയുക, ഉപ്പ് വേണമെങ്കിലും മേളിൽ സ്പ്രിങ്കിൾ ചെയ്യാം. അപ്പോൾ ഞാനിത് കുട്ടികൾക്ക് മോക്ക് ഉണ്ടാക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഞാൻ സ്പ്രിങ്കിൾ ചെയ്യുന്നില്ല, സെപ്പറേറ്റ് ഒരു ഉപ്പിൻ്റെ ടേസ്റ്റ് വരണ്ടെന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ നെയ്യ് കൂടി അതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഒരു സൈഡ് ആകുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. നമ്മൾ ഈ നെയ്യോ അല്ലെങ്കിൽ ഓയിലോ എണ്ണയോ എന്ത് വേണമെങ്കിലും ഒന്ന് തടവി കൊടുക്കാം. പക്ഷെ അത് സ്കിപ്പ് ചെയ്യരുത്, കാരണം അത് മറിച്ചിടുമ്പോൾ അല്ലെങ്കിൽ പാനിൽ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ നെയ്യോ ഇതോ തടവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വിട്ടുപോരാം. അപ്പം ജസ്റ്റ് ഒന്ന് ആ സ്പൂൺ കൊണ്ടൊക്കെ പ്രസ് ചെയ്യുമ്പം ആ വെജിറ്റബിളെല്ലാം നമ്മളുടെ ആ ഒരു ദോശയിൽ തന്നെ ഒട്ടി നല്ലതുപോലെ ഒട്ടിയിരിക്കും. അതിന് വേണ്ടിയാണ് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. ഇതേ നമ്മളുടെ ഊത്തപ്പം റെഡിയായിട്ടുണ്ട്, കണ്ടോ നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ ഒട്ടി പിടിച്ചിട്ടില്ല, നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഒരെണ്ണം കൂടി ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ദോശമാവിൻ്റെ ആ ഒരു ഹോൾസ് വരുമ്പോൾ വേണം നമുക്ക് ആ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ആദ്യം ക്യാരറ്റ് ഇട്ട് കൊടുത്തു, പിന്നെ സവാള ഇട്ട് കൊടുത്തു, പിന്നെ കുറച്ച് മല്ലിയില, കുറച്ച് ഒന്ന് രണ്ട് പീസ് ചില്ലിയുടെ പീസ് ഇട്ട് കൊടുത്തു. കുറച്ച് ഉപ്പ് ഞാൻ മീതെ സ്പ്രിങ്കിൾ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് മറിച്ചിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം തന്നെ നമ്മളുടെ ഊത്തപ്പം ഉണ്ടാകുന്നത് ഊത്തപ്പം ഇതുപോലെ തന്നെ റെഡി ആയിട്ടുണ്ട്, നല്ല പെർഫെക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എല്ലാ ഊത്തപ്പവും ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതേ ഞാൻ എല്ലാ ഊത്തപ്പം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ തക്കാളി ചട്നിയും റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി കോമ്പിനേഷനാണ് ഈ ഒരു ചട്നിയുടെ കൂടെ. സാധാരണ ചട്നിയുടെ കൂടെ കഴിക്കേണ്ട ആവശ്യമില്ല, കുട്ടികൾക്ക് ടിഫിൻ ബോക്സ് ആയിട്ട് കൊടുത്തു വിട്ടുണ്ടെങ്കിൽ ചട്നി ഇല്ലാതെയും കഴിക്കാം, നല്ല പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ചട്നി നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അതിനുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.